ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊയോട്ട ക്യാമറി 2AR പിന്നെ ക്രാങ്ക് കേസും കാര്യങ്ങളൊക്കെ ലീക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ക്രാങ്ക് കേസ്. ഇതിൻ്റെ പേരാണ് ക്രാങ്ക് കേസ്. അതായത് നമ്മളെ എൻജിൻ്റെ അടിഭാഗത്ത് ഓയിൽ സമ്പ് എന്നൊക്കെ പറയും, അപ്പം ഇതിന് ക്രാങ്ക് കേസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇത് ഗിയറിൻ്റെ ഓയിൽ സമ്പാണിത്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ഗിയറാണ്. ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ. അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു കാണുന്ന ഈ ഒരു പാർട്ട് അഴിച്ചെടുത്ത് ഇതിൻ്റെ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ മാറണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഫിൽട്ടർ ഹൗസിങ് മാറിയതാണ്. ഇതിൻ്റെ ഇത് ഡാമേജ് ആയത് കാരണം ഇത് മാറി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്ത് ഇതിൻ്റെ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ മാറണം. അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ലീക്ക് വരുന്നുണ്ട്. അതായത് ക്രാങ്ക് സീൽ എന്ന് പറയും, നമ്മൾ എൻജിൻ്റെയും ഇത് ഈ കാണുന്നത് ഗിയറാണ്. ഈ പോർഷൻ ഗിയറും ഇത് എൻജിനാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പാർട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് എന്താണ് ക്രാങ്ക് സീൽ വരുന്നത്. അതേപോലെ തന്നെ ഗിയറിൻ്റെ കൺവെർട്ടർ സീലും ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പം നമ്മളിത് ഇന്ന് അയക്കുന്നില്ല, ഫ്യൂച്ചറിൽ ഇത് അയക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇത് അയക്കണമെങ്കിൽ നമ്മൾ എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കിത് സീലും കാര്യങ്ങളും റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് ഇതിൻ്റെ ഈ ക്രാങ്ക് കേസിൻ്റെ സീലും ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ മാറ്റി, ഓയിലൊക്കെ മാറി ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് വണ്ടി ഒന്ന് റെഡിയാക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആര് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്.